കൂത്തുപറമ്പ് വെടിവയ്പ്പ് സംഭവത്തിലെ ജീവിച്ചിരുന്ന രക്സാക്ഷിയായ സഖാവ് പുഷ്പൻ അന്തരിച്ചു അമ്പത്തിനാല് വയസ്സായിരുന്നു അദ്ദേഹത്തിന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് നവംബർ ഇരുപത്തഞ്ചിന് ഡിവൈഎഫ്ഐയുടെ സ്വാശ്രയ കോളേജ് വിരുദ്ധ സമരത്തിനിടെ കൂത്തുപറമ്പിലുണ്ടായ പോലീസ് വെടിവെപ്പിൽ വെടിവയ്പിൽ സുഷുംനാടി തകർന്നതിനെ തുടർന്ന് ശരീരം തളർന്ന് മൂന്ന് പതിറ്റാണ്ടായി അദ്ദേഹം കിടപ്പിലായിരുന്നു കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ വൈകിട്ട് മൂന്നരയോടെയായിരുന്നു അന്ത്യം സംഭവിച്ചത് ആരോഗ്യനില മോശമായതിനെ തുടർന്ന് ജൂലൈ മുപ്പത്തൊന്നിന് തലശേരി സഹകരണ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു ഓഗസ്റ്റ് രണ്ടിന് കോഴിക്കോട്ട് സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു തുടർന്ന് ഹൃദയാഘാതം ഉണ്ടായതോടെ വെന്റിലേറ്ററിലേക്ക് അദ്ദേഹത്തെ മാറ്റിയിരുന്നു ഇവിടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള സി പി എം നേതാക്കൾ പുഷ്പനെ ആശുപത്രിയിൽ കാണാനെത്തിയിരുന്നു അന്നത്തെ സഹകരണ മന്ത്രിയായിരുന്ന എം വി രാഘവനെ കരിങ്കൊടി കാണിച്ചത് തടഞ്ഞുകൊണ്ടുള്ള ഡിവൈഎഫ്ഐ സമരത്തിന് നേരെയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് നവംബർ ഇരുപത്തിയഞ്ചിലെ പോലീസ് വെടിവയ്പുണ്ടായത് അന്ന് ഇരുപത്തിനാല് വയസ്സായിരുന്നു പുഷ്പന്റെ പ്രായം സംഭവത്തിൽ പേർ കൊല്ലപ്പെട്ടു കെ കെ രാജീവൻ ഷിബുലാൽ കെ വി റോഷൻ മധു ബാബു എന്നിവരാണ് അന്ന് രക്തസാക്ഷികളായി മാറിയത് സുഷുമ്ന നാടിക്ക് വെടിയേറ്റ് ശരീരം തളർന്ന പുഷ്പൻ അന്ന് മുതൽ ആശുപത്രികളിലും വീട്ടിലുമായി കിടപ്പിലായിരുന്നു കടുത്ത വേദനയെ മരുന്നിൻ്റെയും മനഃശക്തിയുടെയും ബലത്തിൽ മറികടന്ന പുഷ്പൻ സി പി എം സഖാക്കളുടെ ഊർജ്ജമായി മാറി ജീവിക്കുന്ന രക്തസാക്ഷി എന്നറിയപ്പെട്ട അദ്ദേഹത്തെ നൂറുകണക്കിന് ആളുകളാണ് പല സമയങ്ങളിലായി വീട്ടിലും ആസ്പത്രിയിലും സന്ദർശിച്ചത് പുഷ്പനെ കാണാൻ ചെഗുവേരയുടെ മകൾ അലിഡ ഗുവേര ഉൾപ്പെടെ അനേകായിരങ്ങൾ ഇതിനകം മേനപ്പുറത്ത് വീട്ടിലെത്തിയിട്ടുണ്ട് കൂത്തുപറമ്പ് സമരത്തെയും രക്തസാക്ഷിത്തെയും വലതുപക്ഷ മാധ്യമങ്ങൾ അധിക്ഷേപിച്ച സന്ദർഭങ്ങളിലെല്ലാം പ്രതിരോധത്തിന്റെ കരുത്തുറ്റ ശബ്ദമായി നിലകൊണ്ടത് സഖാവ് പുഷ്പനാണ് ഇതിനിടെ സി പി എം ഡി വൈ എസ് എഫ് ഐ സമ്മേളന വേദികളിലും കിടന്ന കിടപ്പിൽ പുഷ്പനെത്തിയത് സഖാക്കളുടെ ആവേശവും പ്രതീക്ഷയുമായി മാറിയിരുന്നു ബാലസംഘം വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രവർത്തകനായി സാമൂഹ്യ പ്രവർത്തനത്തിൽ സജീവമായ പുഷ്പൻ പിന്നീട് ഡിവൈഎഫ്ഐയുടെ ഭാഗമായി മാറി സി പി എം നോർത്ത് മേനപ്പുറം ബ്രാഞ്ച് അംഗമായിരുന്നു സഖാവ് പുഷ്പൻ ഡിവൈഎഫ്ഐ നിർമ്മിച്ചു നൽകിയ വീട്ടിലായിരുന്നു അദ്ദേഹത്തിൻ്റെ താമസം ചൊക്ലി രാമവിലാസം സ്കൂളിലായിരുന്നു പുഷ്പന്റെ പ്രാഥമിക വിദ്യാഭ്യാസം വീട്ടിലെ സാമ്പത്തിക പ്രയാസങ്ങൾ കാരണം പിന്നീട് അദ്ദേഹത്തിന് പഠനം തുടരാനായില്ല ആറിപ്പീടികയിലെ പരചരക്ക് കടയിൽ ജോലിക്കാരനായി മൈസൂരിലും ബാംഗ്ലൂരിലും പല കടകളിലായി ജോലി ചെയ്തു ബാംഗ്ലൂരിൽ നിന്ന് അവധിക്ക് നാട്ടിലെത്തിയപ്പോഴാണ് കൂത്തുപറമ്പ് സമരത്തിൽ പുഷ്പൻ പങ്കെടുത്തത് കർഷക തൊഴിലാളികളായിരുന്ന പരേതരായ കുഞ്ഞിക്കുട്ടിയുടെയും ലക്ഷ്മിയുടെയും മകനാണ് പുഷ്പൻ അഞ്ച് സഹോദരങ്ങളാണ് അദ്ദേഹത്തിനുള്ളത് സഖാവ് പുഷ്പന് ആദരാഞ്ജലികൾ